ഈ പറയുന്നത്. മിലിട്ടറിയിലെ ചില ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളും മിലിട്ടറി വാഹനങ്ങളും മാത്രമാണ് ഇപ്പോൾ ഇതുവഴി പോകുന്നത്. എന്റെ കൂടെയുള്ള രണ്ടാം ദിവസത്തെ യാത്രയിലാണ്. ഇന്നത്തെ യാത്ര വളരെയധികം അപകടം പിടിച്ച ഒരു സ്ഥലത്തേക്കാണ്. മരിയോപോൾ, അതായത് മരിയോപോൾ എന്ന് പറയുന്ന സ്ഥലം റഷ്യ പിടിച്ചെടുത്തു. ഇപ്പോൾ അത് റഷ്യയുടെ കയ്യിലാണ്. റഷ്യയുടെ കയ്യിലാണെങ്കിലും അത് ഞങ്ങൾ താമസിയാതെ തിരിച്ചു പിടിക്കും എന്നാണ് ഇവിടുത്തെ ഓരോ പട്ടാളക്കാരനും പറയുന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇന്നലെ രാത്രിയിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലുമായിട്ടൊക്കെ വളരെയധികം ശക്തമായ ബോംബിംഗ് ആണ് നടക്കുന്നത്. ഇന്നലെ 11 ആ സ്ഥലത്ത് ബോംബുകൾ ഇടുകയുണ്ടായി. ഇത് വന്നതെല്ലാം ഈ മരിയപ്പോളിന്റെ ഞങ്ങൾ ഈ പോകുന്ന സ്ഥലത്ത് നിന്നുള്ള റഷ്യൻ സൈന്യത്തിന്റെ ഏകദേശം ആ സ്ഥലത്ത് നിന്നാണ്. എന്താണെങ്കിലും ഇന്നലെ രാത്രിയിൽ വന്ന് വീണ ബോംബിംഗിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത 300 മീറ്റർ ദൂരെയാണ് ഒരെണ്ണം വീണത്. ആ 300 മീറ്റർ ദൂരപരിധിയിൽ വീണ ബോംബ് അവിടെ പൊട്ടി വീണ്ടും ഒരെണ്ണം കൂടി ആ ബിൽഡിംഗിൽ തന്നെ വീണു. അവിടെ 2 പേർ മരിച്ചു, 11 പേർ ആശുപത്രിയിലായി. അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണുന്നത്. അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്തുള്ള ഒരു പള്ളി, വലിയ വലിയ ബിൽഡിങ്ങുകൾ, അതെല്ലാം ആ ബോംബാക്രമണത്തിന്റെ ആഘാതത്തിൽ തകർന്നിട്ടുണ്ട്. 24 വേണ്ടി ബൈജു കൊട്ടാരക്കര യുക്രൈനിലെ മരിയോപോളിന് പോകുന്ന വഴിയിൽ നിന്ന്. മിലിറ്ററി പോയിന്റിലാണ് അവിടെ നിൽക്കുന്നത്. മിലിറ്റൻസ് ആണ് എല്ലാവരും. യുക്രൈൻ മിലിറ്റൻസ് ആണ് നിൽക്കുന്നത്. അവര് ദൃഢനിശ്ചയത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത്. യു ജസ്റ്റ് ഹൈ ടു അവർ ഇന്ത്യൻ വ്യൂവേഴ്സ്. ഇതാണെങ്കിലും ഇവിടെ നിന്നും 30 കിലോമീറ്ററുകളൊക്കെ അപ്പുറമാണ് ഈ ഫ്രണ്ട് ലൈൻ യുദ്ധം നടക്കുന്നത്. മരിയപ്പോളിലേക്ക് പ്രവേശനമില്ല, അവിടെ റഷ്യൻ സേനയായതുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഈ ഭാഗത്ത് നിന്നാണ് ഇന്നലെയും ഇന്നും ടാങ്കുകളും ഇവിടെ നിർത്താൻ അവകാശമില്ലാത്തതുകൊണ്ട് നശിപ്പിച്ചിരിക്കുന്ന മറ്റൊരു കെട്ടിട സമുച്ചയം ഒറീഹിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങളും ആ കെട്ടിടങ്ങളുമാണ്. ഇവിടെ വാഹനം നിർത്താൻ അനുവാദമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വാഹനം നിർത്താത്തത്. പക്ഷേ ഇവിടെ മുഴുവനായി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബ്ലാസ്റ്റിന്റെ ഒരു സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. ഒരു ബോംബ് വന്ന് വീണ കുഴിയാണ്. പല സ്ഥലത്തു നിന്നും വെടിവെച്ചുകൾ കേൾക്കുന്നു. ഒരു ബോംബ് വന്ന് വീഴുമ്പോൾ ഇത്രയധികം ശക്തി ഉണ്ടെന്ന് ഈ കുഴികളൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. കിമ്മാണ് പറഞ്ഞത് ഇവിടെ ഒരു ബോംബ് വീണതാണ്, ഈ ഏരിയ മുഴുവൻ നശിപ്പിക്കപ്പെട്ടതാണ്. ഇത് ഒറീഹ് എന്ന പട്ടണമാണ്. ഇവിടെ മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഓരോ കെട്ടിടങ്ങളും 100 കണക്കിന് കെട്ടിടങ്ങളാണ് ഞാൻ ഈ കണ്ടത്. കാണുന്ന കെട്ടിടങ്ങളൊക്കെ കണ്ടാലറിയാം ഇത് മുഴുവൻ ഇവർ ബോംബിട്ട് നശിപ്പിച്ചതാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെതാ ഈ കാണുന്ന വഴികളുടെ അപ്പുറവും ഇപ്പുറവുമുള്ള എല്ലാ ബിൽഡിങ്ങുകളും അവർ നശിപ്പിച്ചിരിക്കുന്നു. പെട്രോൾ പമ്പുകൾ, സാധാരണ ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ, ഇതെല്ലാം ഇവർ നശിപ്പിച്ചിരിക്കുന്നു. ഈ കേൾക്കുന്ന ശബ്ദം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നതിൻ്റെ, അവിടെയുള്ള ബോംബ് വർഷിക്കുന്നതിൻ്റെയും വെടിയുണ്ടകൾ പായിക്കുന്നതിൻ്റെയും ഒക്കെ ശബ്ദമാണ്. ഇവിടെ വെടിവെച്ചുകൾ കൂടുതൽ കേൾക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ബോംബ് വീഴുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഹിമ ഇവിടെ നിൽക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. മരണം മുന്നിൽ കണ്ടാണ് ഓരോ സോൾജിയറും ഇവിടെ നിൽക്കുന്നത്.
യുദ്ധമുഖത്തൂടെയാണ് ഈ സഞ്ചരിക്കുന്നത്. ഇവിടുന്ന് റോഡിൻ്റെ ഇടത് സൈഡിൽ ഏതാണ്ട് 1.5 കിലോമീറ്ററിനപ്പുറമാണ് റഷ്യൻ സേന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒരു പെട്രോൾ പമ്പ് യുദ്ധ പ്രതീതി തന്നെയാണ്. ഇവിടെ നോക്കിയാലും പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകളും വെടിയുടെ ശബ്ദവും ബോംബുകൾ വീണ് കിടക്കുന്നതിൻ്റെ വലിയ വലിയ കുഴികളും അതുപോലെ ആണെന്നൊക്കെ ഇവിടെ ബോംബിട്ട് നശിപ്പിക്കപ്പെട്ടതാണ്. ഇവിടെ നിന്നും റഷ്യൻ സേനയെ തുരത്തിയതാണ്. ശ്മശാനമുഖമായി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഹിമാലയ തക്മാച്ചുക എന്ന സ്ഥലമാണിത്. വെടിയുടെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഈ ക്യാമറ ഇപ്പോൾ ഇരിക്കുന്നത് യുക്രൈൻ സൈഡിലാണ്. ഞാനും മിസ്റ്റർ കിമ്മും ഇപ്പോൾ സഞ്ചരിക്കുന്നത് വാർ ഫ്രണ്ട് ലൈനിലൂടെയാണ്. അതായത് ഒറിഹോ എന്ന സ്ഥലത്ത് കൂടിയാണ്. ഇവിടെ നിന്നും വെറും 1.5 കിലോമീറ്റർ മാറിയാൽ റഷ്യൻ സേന നിലയുറപ്പിച്ചിരിക്കുന്നു. റഷ്യൻ സേന നിലയുറപ്പിച്ചതിന്റെ ഞങ്ങളുടെ വണ്ടി പോകുന്നതിന്റെ വലതു ഭാഗത്തായിട്ടാണ് യുക്രൈൻ സേന നിലയുറപ്പിച്ചിരിക്കുന്നത്. രണ്ടിന്റെയും നടുക്കൂടെയുള്ള യാത്രയാണ്. പക്ഷേ എപ്പോഴും ജാഗരൂകരായി യുക്രൈന്റെ പട്ടാളക്കാർ ഇവിടെ നിന്നും വെടിയുതിർക്കുന്നു. അതോടൊപ്പം അവിടെ നിന്നും വരുന്ന മിസൈലുകളും റോക്കറ്റുകളുമെല്ലാം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അവരത് നിർവീര്യമാക്കുന്നു. ആ നിർവീര്യമാക്കുന്ന അത് കൂടാതെ തന്നെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ആ മിലിട്ടറിയുടെ ഇവിടെ പൊക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനങ്ങളും ഒക്കെ പോകുമ്പോൾ ഇതിനെല്ലാത്തിനും സംരക്ഷണം ഒരുക്കുന്നത് ഈ വലത് സൈഡുള്ള യുക്രൈന്റെ പട്ടാളക്കാരാണ്. ഈ പോകുന്നതെല്ലാം യുക്രൈന്റെ പട്ടാളക്കാരാണ്. വാർസോണാണ്. യുക്രൈൻ വളരെയധികം സന്നാഹത്തോടു കൂടിയാണ് ഇവിടെ വാറിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. സപ്രോഷിയിലുള്ള ഒറീബ് എന്ന സ്ഥലത്താണ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇന്നലെ റഷ്യൻ പട്ടാളം ഇവിടെ നിന്ന് ബോംബുകൾ വർഷിച്ച് സപ്രോഷിയിൽ 2 പേർ മരിക്കുകയും 16 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുകയും ചെയ്ത ഒരു ബിൽഡിങ്ങിൽ. അതുപോലെ തന്നെ നിപ്രോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ ബോംബ് പതിച്ചതായി വിവരം കിട്ടിയിരുന്നു. അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ 11 സ്ഥലത്താണ് ഇന്നലെ രാത്രിയിൽ അവര് ബോംബാക്രമണം നടത്തിയത്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ 180 കിലോമീറ്റർ സ്പീഡുള്ള കാറ്റ് വിൽമ എന്ന പേരുള്ള കാറ്റടിച്ചപ്പോൾ അത് നേരിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോഴില്ലാത്ത പേടി. അതേപോലെ ശ്രീലങ്കയിൽ കലാപം നടന്നപ്പോൾ അവിടെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരുതരം മരവിപ്പാണ് ഇവിടെ സപ്രോഷ്യയിൽ യുദ്ധമുഖത്ത് ഞാൻ അനുഭവിക്കുന്നത്. ഈ വണ്ടിക്കകത്ത് യാത്ര ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് റോഡിൻ്റെ വലത് സൈഡിൽ നിന്ന് നിരന്തരം വെടിയുതിർക്കുന്ന യുക്രൈൻ സേനയും റോഡിന്റെ ഇടത് സൈഡിൽ 2.5 കിലോമീറ്ററിനകത്തുള്ള റഷ്യൻ സേനയുമാണ്. റഷ്യൻ സേന ഓരോ മിനിറ്റുകൾ തോറും അവിടെ നിന്നും റോക്കറ്റ് ലോഞ്ചറുകളും മിസൈലുകളും മറ്റും അവിടെ നിന്നും യുക്രൈനിലേക്ക് അയക്കുന്നു. ഇതയക്കുമ്പോൾ ഇവിടുത്തെ യുക്രൈനിലുള്ള പട്ടാളക്കാർ അത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നിർവീര്യമാക്കുന്നു. ആ നിർവീര്യമാക്കപ്പെടാത്ത ബോംബുകളും മിസൈലുകളുമെല്ലാം സപ്രോഷ പോലുള്ള സ്ഥലങ്ങളിൽ വന്ന് പതിക്കുന്നു. 1200 മൈലുകൾ ദൂരം പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് അവർ വിടുന്നത്. ഞാനിങ്ങോട്ട് വന്ന വഴിക്ക് കണ്ട കാഴ്ചകളെന്ന് പറയുന്നത് ഏതാണ്ട് 2-3 കിണർ വലിപ്പത്തിലുള്ള വലിയ കുഴികൾ, ബോംബ് വീണുണ്ടായ കുഴികളാണെന്നാണ് കിം എനിക്ക് പറഞ്ഞു തന്നത്. രണ്ട് സൈഡിലും കത്തിക്കരിഞ്ഞു കിടക്കുന്ന 10,000-ന് കെട്ടിടങ്ങൾ, അതിൽ ചില സ്ഥലത്തൊന്നും നമുക്ക് ഇറങ്ങി നിൽക്കാനോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനോ ഉള്ള അധികാരമില്ല, അല്ലെങ്കിൽ അതിനുള്ള പെർമിഷനില്ല. കാരണം അവിടെയെല്ലാം
ആ ലൊക്കേഷൻ പോലും ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. ചെക്ക് പോയിന്റുകൾ ഒരുപാടുണ്ട് വരുന്ന വഴിക്ക്. എന്താണെങ്കിലും ഇത് ഏറ്റവും വലിയ ഒരു അനുഭവം തന്നെയാണ്. 24 വേണ്ടി ബൈജു കൊട്ടാരക്കര സപ്രോഷയിലെ ബാർ ഫ്രണ്ട് ലൈനിൽ. ായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.